എന്തന്വേഷിക്കണം എന്ത്ണം എന്താണ് ഇവരാവശ്യപ്പെടുന്നത് എന്ന് മൂന്ന് വട്ടം ഇന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി ഒരു വാക്കെടുത്ത് മൂന്ന് തവണ ആവർത്തിച്ചുകൊണ്ട് പി എസ് സിയുടെ ക്രമക്കേട് പി എസ് സിയുടെ അവിശ്വാസ്യത തകരുന്ന രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് അങ്ങേക്ക് സമർത്ഥിക്കാനാകുമോ ഞാൻ ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുത്തോ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു പി എസ് സിയുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉള്ളത് വളരെ കൃത്യമാണത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരെഴുതിയ പരീക്ഷയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നതിൽ എഴുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കുമായി എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും എഴുപത്തെട്ട് മാർക്കുമായി എസ് എഫ് ഐയുടെ യൂണിറ്റ് മെമ്പറും പിന്നെ പി എസ് സിയുടെ ഒരു പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർ എഴുതിയ പരീക്ഷയാണ് ആ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർ എഴുതിയ പരീക്ഷയിലാണ് ഒന്നിന് രണ്ട് സ്ഥാനമുള്ളത് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയാം ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പിന്നെ ഈ പരീക്ഷ നടന്നിട്ടുള്ളത് ആ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ കാസർഗോഡ് എന്ന് പറഞ്ഞ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമാണ് ഒന്നാം റാങ്കുകാരനും രണ്ടാം റാങ്കുകാരനും രണ്ടാം റാങ്കുകാരനും മൂന്നാം റാങ്കുകാരനും തമ്മിലുള്ള വ്യത്യാസം ഏഴു മാർക്ക് അതായത് ആദ്യത്തെ റാങ്കുകാരൻ എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി റാങ്കുകാരന് എഴുപത്തെട്ട് മൂന്നാമത് എഴുപത്തൊന്ന് ബാക്കിയുള്ള എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഒന്നാം റാങ്കുകാരനും രണ്ടാം റാങ്കുകാരനും തമ്മിലുള്ള പരമാവധി മാർക്കിൻ്റെ വ്യത്യാസം നാലാണ് എന്നിരിക്കെ ഈ ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഈ പ്രജിത്തിൻ്റെ പാർട്ടിയുടെ പിന്നെ നേതാവിനെതിരെ അഞ്ച് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിയിൽ അഞ്ച് ചാർജ് ഷീറ്റ് ഞാൻ കേട്ടെടുത്തോളാം അയാൾ ഒരു ഡസൻ കൂടുതൽ കേസിൽ പ്രതിയാണ് അയാൾ അപ്പോൾ അത്രയും കേസിൽ പ്രതിയായ അഞ്ച് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഇയാൾ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയ പരീക്ഷയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും പി ജി പ്രജയ്ക്കും ബോധ്യമല്ലെങ്കിലും അതാണ് പൊതുജനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ആ ചോദ്യത്ത് ആ ചോദ്യത്തിനെ മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് ചോദിക്കരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം നിങ്ങൾ ചോദ്യം ഉണ്ടല്ലോ എന്ന് ചോദിച്ചല്ലോ ഈ പ്രജിക്കറിയാവുന്ന ഒരാളുണ്ട് നേരത്തെ പിന്നെ പി എസ് സിയിൽ മെമ്പറായിരുന്ന അദ്ദേഹത്തിന് വരാണ്ട് യു സുരേഷ് പ്രജി പ്രത്യേകം ശ്രദ്ധിച്ചോണം അറിയില്ല ഞാൻ പറഞ്ഞുതരാം പി ടി ഭാസ്കരപ്പണിക്കരുടെ മകൻ മഹാനായ പി ടി ഭാസ്കരപ്പണിക്കറുടെ മകൻ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഈ പി എസ് സിയിൽ നടക്കുന്ന ഈ ക്രമക്കേടുകൾക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് പ്രതിയത് മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കണം ഞാൻ രണ്ട് സെൻറ്റൻസ് അതിനകത്ത് വായിക്കാൻ തന്നെയെന്ന് അനുവദിക്കണം അതിൽ അവർ പറയുന്നത് ദ പെറ്റീഷണേഴ്സ് ആർ മെമ്പേഴ്സ് ഓഫ് ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ദ പെറ്റീഷണേഴ്സ് ആർ കൺസേൺഡ് ബൈ എ സീരീസ് ഓഫ് ഇൻസ്റ്റൻസേഴ്സ് വെർ ദ ഡിസിഷൻസ് ദാറ്റ് ഹാവ് സീരിയസ് ഇംപാക്ട് ഓൺ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ സ്ക്രീനിങ് ആൻഡ് ഇവാലുവേഷൻ

ഇവിടെ രണ്ട് പി എസ് സി മെമ്പർമാരാണ് ഒരാൾ യു സുരേഷ് കുമാറും ഒന്ന് തോമസ് വി റ്റിയും ആ ഇത് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്തതാണ് ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാടിനകത്തുണ്ട് ഏ ഇനി ഒറ്റ ഇതുകൂടി ഇദ്ദേഹം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വിശ്വാസ്യതയുടെ ഗോപുര മുകളിൽ അതാണ് അദ്ദേഹം എഴുതിയ പുസ്തകം ആ പുസ്തകത്തിൽ അവസാനം പുള്ളി പറയുന്നത് എന്താണെന്നറിയാമോ ഈ കഴിഞ്ഞ ആറു വർഷക്കാലത്തെ സഞ്ചാരത്തിനിടയിൽ ഈ മഹാസ്ഥാപനത്തിൻ്റെ ശ്രേയസിന് വിഘാതമാകുന്ന പലതിനോടും മുഖന്തിരിക്കാനും ശ്രേയസ്സിന് വിഘാതമാകുന്ന പലതിനോടും മുഖം തിരിക്കുവാനും പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പായി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വെയർ ദ മൈൻഡ് ഇസ് വിതഔട്ട് ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ അത് ആ ശകലം ഉന്നയിച്ചു അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ പിണറായി വിരുദ്ധനായ കെ എം ഷാജാനോ പറഞ്ഞതല്ല ഇത് സി പി ഐയുടെ പി എസ് സി മെമ്പറന്മാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നതാണ് ശരി